രാജ്യത്ത് കോവിഡ് പ്രതിസന്ധികൾ ഇത്രത്തോളം രൂക്ഷമായിട്ടും തന്റെ സംസ്ഥാനത്തെ ആളുകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ വിഡിത്തം മാത്രം വിളമ്പുന്ന ഒരു മുഖ്യനാണ് യോഗി ആദിത്യനാഥ്. യോഗിയുടെ ഈ വിവരക്കേടിന് ഉത്തർപ്രദേശിലെ പാവപ്പെട്ട ജനങ്ങളാണ് ബലിയാടാകുന്നത്. ഉത്തർപ്രദേശിൽ ഓക്സിജൻ ലഭിക്കാതെ രോഗികൾ മരിച്ചതോടെ സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി അലഹബാദ് ഹൈക്കോടതി. ഓക്സിജൻ ലഭിക്കാത്തത് കൊണ്ട് മാത്രം ആശുപത്രികളിൽ കോവിഡ് രോഗികൾ മരിച്ചു പോകുന്നത് ക്രിമിനൽ ആക്ട് ആണെന്ന് കോടതി നിരീക്ഷിച്ചു. കൂട്ടക്കൊലയിൽ കുറഞ്ഞതൊന്നുമല്ല നടക്കുന്നതെന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസ് സിദ്ധാർത്ഥ് വർമ്മയും ജസ്റ്റിസ് അജിത് കുമാറും ഉൾപ്പെടുന്ന ബെഞ്ചാണ് ഓക്സിജൻ ക്ഷാമത്തിന്റെ പരാമർശം നടത്തിയത്. ഓക്സിജൻ ലഭിക്കാത്തത് കൊണ്ട് മാത്രം കോവിഡ് രോഗികൾ മരിച്ചു വീഴുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ടെന്നും കോടതി വ്യക്തമാക്കി. നമ്മുടെ ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഹൃദയമാറ്റവും മസ്തിഷ്ക ശസ്ത്രക്രിയയും പോലും നടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനുഷ്യരെ ഇങ്ങനെ മരിക്കാൻ വിടാൻ കഴിയുന്നതെന്ന് കോടതി ചോദിച്ചു. എന്നാൽ യു പിയിൽ ഓക്സിജൻ ക്ഷാമം ഇല്ലെന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത്. കോവിഡ് ഗുരുതരമായി ബാധിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് യു പി. ഓക്സിജൻ കിട്ടാതെ പല രോഗികളും യു പിയിൽ ആശുപത്രികളിൽ ചികിത്സ ലഭിക്കുന്നില്ല. നേരത്തെ കോവിഡ് കൈകാര്യം ചെയ്യുന്നതിൽ ഉത്തർപ്രദേശ് സർക്കാർ വൻ പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടി അലഹബാദ് ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു.